ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷമീസ് വ്ളോഗ്സ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. നെയ്യപ്പം റെസിപ്പി എല്ലാവരും നെയ്യപ്പം കഴിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ നെയ്യപ്പം റെസിപ്പി എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പം റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ 6 അച്ച് ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. അതിലൊരു ഗ്ലാസ് വെള്ളം വറന്നിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം പച്ചരി കുതിർത്ത് വെച്ചതാണ്. അത് നല്ലൊന്ന് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ശർക്കര പാനി ഉണ്ടല്ലോ, ആ പാനി ഇട്ടിട്ടാണ് ഞങ്ങൾ ഇത് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലതും അരിയിൽ വെള്ളം കൂട്ടാതെ ശർക്കര പാനി തന്നെയാണ് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് അരിച്ച് നല്ല പക്ഷെ നല്ല പേസ്റ്റ് രൂപത്തിലാണ്ട ഒന്ന് തരി തരി പോലെ ഉണ്ടായിക്കോട്ടെ, അതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ എൻ്റെ ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. ഉമ്മ സ്പെഷ്യലാണ്. ഉമ്മ തന്നെയാണ് എല്ലാ പ്രാവശ്യവും നെയ്യപ്പം ഉണ്ടാക്കാറ്. ഇന്ന് ബറാത്തിനാണ് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചിട്ടുള്ളത് കുറച്ച് വലിയ ജീരകം അതേപോലെ അതിൽ ഏലക്കം കൂടി ഇട്ടിട്ടാണ് നല്ല രീതിയിൽ പൊടിച്ച് ഇട്ടിട്ടുള്ളത്. പിന്നെ കറുത്ത എള്ള് നല്ല രീതിയിൽ കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു നിങ്ങളെ ഇഷ്ടപ്രകാരം ഇടാവുന്നതാണ് എള്ളൊക്കെ. അപ്പോൾ മധുരം ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു നുള്ള ഉപ്പ്, മധുരം ബാലൻസിങ് ആവാൻ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇതിൽ മൈദമാവാണ് ഇട്ടിട്ടുള്ളത്. 1/4 ഗ്ലാസ്സാണ് ഉള്ളത്. അത് എൻ്റെ മന കണക്കാണ്. അപ്പോൾ 1/2 കപ്പൊക്കെ നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ. 1/2 കപ്പ് മൈദമാവ് ഇടാം. അതിനുശേഷം ഒരു നുള്ള സോഡാ പൊടിയാണ് ഇട്ടിട്ടുള്ളത്, ബേക്കിംഗ് സോഡ. അതിട്ടിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം വറന്നിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റിന് വെക്കണം കേട്ടോ. റെസ്റ്റിന് വെച്ചതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത് ഞാൻ. ഇത് എണ്ണയിൽ പാരാൻ പോവുകയാണ്. എണ്ണ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് നെയ്യപ്പത്തിൻ്റെ മാവ് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് അതിൽ ഞങ്ങൾക്ക് ഓരോ കയ്യിൽ പാർന്നിട്ട് നല്ല രീതിയിലൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും വിട്ടുകൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.